അൽഗസ് എന്നറിയപ്പെടുന്ന തുർക്കുമൻ ഗോത്രങ്ങളിൽ സുപ്രധാനമായ കിനിക് ഗോത്രങ്ങളിലൂടെയാണ് സെൽജൂക്കികളുടെ തുടക്കം. ഗോത്രത്തലവനായ സെൽജൂക്ക് ഖാസിയിലേക്ക് ചേർത്താണ് സെൽജൂക്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അബ്ബാസി ഖിലാഫത്തിൻ്റെ പിന്തുണയോടെയാണ് തുടക്കഘട്ടങ്ങളിൽ സെൽജൂക്കികൾ കരുക്കൾ നീക്കിയത്. ഇറാൻ ഇറാഖ് പ്രദേശങ്ങളിൽ ഷിയാ വിഭാഗത്തിൻ്റെ ബുവൈഹി ഭരണകൂടവും ഷാം ഈജിപ്ത് പ്രദേശങ്ങളിൽ ഫാത്തിമികളും ആധിപത്യം ചെലുത്തിയിരുന്ന കാലമായിരുന്നു അത്. ഈ രണ്ട് ഭരണകൂടങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ സെൽജൂക്കികൾക്ക് സാധിച്ചു. തുഗറുൽ ബക്കിൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം അരങ്ങേറിയത്. അപ്പോഴേക്കും സെൽജൂക്കികൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഒരു രാഷ്ട്രമായി രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. ക്രിസ്താബ്ദം 1063 തുഗറുൽ ബക്ക് മരണപ്പെടുമ്പോൾ അനന്തരവകാശികളായി അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ 1063 സെപ്റ്റംബർ 4 അൽപ്പ് അർസലാൻ മന്ത്രിയായിരുന്ന നിളാമുൽ മുൽക്കിൻ്റെ പിന്തുണയോടെ അധികാരത്തിലേറി. തൻ്റെ പിതൃസഹോദരൻ തുഗറുൽ ബക്കിനെ പോലെ അദ്ദേഹവും ആരോഗ്യ ദൃഢഗാത്രനും തികഞ്ഞ യുദ്ധതന്ത്രജ്ഞനും നീതിയുടെയും ത്യാഗത്തിൻ്റെയും ആൾരൂപവുമായിരുന്നു. തുർക്കിസ്ഥാൻ്റെ സമതല പ്രദേശങ്ങൾ മുതൽ യൂഫ്രട്ടീസിൻ്റെ തീരങ്ങൾ വരെ വിശാലമായിരുന്നു അന്നത്തെ സെൽജൂക്കി സാമ്രാജ്യം. ഭരണമേറ്റെടുത്ത ഉടനെ തന്നെ അദ്ദേഹത്തിന് രാജകുടുംബത്തിൽ നിന്നുള്ള കലാപങ്ങൾ നേരിടേണ്ടി വന്നു. തുഗറുൽ ബക്കിൻ്റെ മന്ത്രിയായിരുന്ന അബൂനസറിൻ്റെ പിന്തുണയോടെ അൽപ്പ് അർസലാൻ്റെ ഇളയ സഹോദരൻ സുലൈമാനും പിതൃസഹോദരൻ കോത്താൽമിഷും അൽപ്പ് അർസലാനെതിരെ കലാപം നടത്തി. ഒടുവിൽ സുലൈമാനും അദ്ദേഹത്തിന് പിന്തുണ നൽകിയ മന്ത്രിയും അൽപ്പ് അർസലാനെ സുൽത്താനായി അംഗീകരിച്ചു. എന്നാൽ കോത്താൽമിഷ് അതിന് തയ്യാറായില്ല. 1065 റയ്യി എന്ന പ്രദേശത്തിന് സമീപം ഇരു സൈന്യങ്ങളും യുദ്ധം ചെയ്യുകയും അതിൽ കോത്താൽമിഷ് വധിക്കപ്പെടുകയും ചെയ്തു. ഭരണമേറ്റെടുത്ത ആദ്യത്തെ 7 പുറം രാജ്യങ്ങളുമായി അദ്ദേഹം യുദ്ധം നടത്തിയിട്ടില്ല. 7 കൊണ്ട് വിശാലമായ തൻ്റെ സാമ്രാജ്യത്തെ കെട്ടുറപ്പുള്ളതാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സെൽജൂക്ക് സാമ്രാജ്യത്തിൻ്റെ തണലിൽ സർവ്വജനങ്ങളും സന്തോഷകരമായ ജീവിതം നയിച്ചു. ഭരണകാര്യങ്ങളിൽ കൃത്യത വരുത്തിയ അൽപ്പ് അർസലാൻ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി കരുക്കൾ നീക്കി. ആദ്യമായി വടക്ക് കിഴക്കൻ ഏഷ്യ മൈനറിൽ ബൈസാൻഡിയൻ ആധിപത്യത്തിലുണ്ടായിരുന്ന അസർബൈജാനും അർമേനിയയുടെ മർമ്മപ്രധാനമായ പ്രദേശങ്ങളും അദ്ദേഹം കീഴടക്കി. കൂടാതെ മധ്യേഷ്യയുടെ കിഴക്ക് ഭാഗത്തും അദ്ദേഹം ഭരണമുറപ്പിച്ചു. ഹിജറ 487 അൽപ്പ് അർസലാൻ സെൽജൂക്ക് കുടുംബത്തിൻ്റെ കേന്ദ്രമായ മധ്യേഷ്യയിലെ ജനത എന്ന പട്ടണത്തിലേക്ക് ഒരു സഞ്ചാരം നടത്തി. അവിടുത്തെ ഭരണാധികാരി അദ്ദേഹത്തെ ഹൃദ്യമായി സ്വീകരിക്കുകയും ആ പട്ടണം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഏറെ പ്രധാനപ്പെട്ട ഈ പട്ടണം അദ്ദേഹം തൻ്റെ ഭരണപരിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് കീഴടക്കിയ രാജ്യങ്ങളിലെ ഭരണ സുസ്ഥിതി ഉറപ്പുവരുത്തിയ അൽപ്പ് അർസലാൻ അയൽ രാജ്യങ്ങൾ കീഴടക്കാനും മിസ്ര് ഫാത്തിമിയ ഷിയാക്കളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനും പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിൻ്റെ ഭാഗമായി 1023 ആലപ്പോയിലെ മിർദാസിയ ഭരണകൂടത്തെ ഉപരോധിച്ച് സെൽജൂക്ക് സാമ്രാജ്യത്തിന് കീഴിൽ കൊണ്ടുവന്നു. തുടർന്ന് റംല നഗരവും ബൈത്തുൽ മുഖദ്സും ഫാത്തിമികളുടെ കരങ്ങളിൽ നിന്നും മോചിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചെങ്കിലും ഈജിപ്തിൻ്റെ പ്രവേശന കവാടമായ അസ്കലാൻ തൻ്റെ ഭരണപരിധിയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എങ്കിലും ഇറാഖ്, അസർബൈജാൻ, അർമേനിയ എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ബൈസാൻഡിയൻ ആധിപത്യത്തിലുണ്ടായിരുന്ന ഷാമിലെ അനേകം പ്രദേശങ്ങളും ഇതിനകം അൽപ്പ് അർസലാൻ്റെ അധികാരത്തിൽ വന്നിരുന്നു. സുൽത്താൻ അൽപ്പ് അർസലാൻ്റെ അത്ഭുതകരമായ വളർച്ച അന്നത്തെ ബൈസാൻഡിയൻ ചക്രവർത്തിയായിരുന്ന റൊമാനോസ് 4 ഡയോജീനീസിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. സുൽത്താൻ അൽപ്പ് അർസലാനെ ചരിത്ര താളുകളിൽ അനശ്വരനാക്കിയ ഒരു യുദ്ധമാണ് മലാസ്ഗിർത്ത്.